കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വൈറലായ ഒരു വീഡിയോ ഉണ്ട്, വെൽക്കം ടു ദി ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ പ്രചരിച്ചത്. ജപ്പാൻകാർ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ആൻഡ്രോയിഡ് പേഴ്സണൽ അസിസ്റ്റൻറ്റിനെ പരിചയപ്പെടുത്താനുള്ളൊരു വീഡിയോ ഉണ്ട്. ഇൻ്റർവ്യൂ ആണ്, ആ റോബോട്ടുമായിട്ട് ഹ്യൂമൻ റോബോട്ടുമായിട്ട് ഇൻ്റർവ്യൂ ആണ്. നമ്മളെ ഇൻ്റർവ്യൂ കാണുമ്പോൾ ശരിക്കും അത് റോബോട്ടാണെന്ന് പറയത്തേ ഇല്ല, കാരണം അത്ര സുന്ദരിയായൊരു പെണ്ണാണ് അതിൻ്റെ അകത്തിരിക്കുന്നത്. ക്ലോയി എന്നാണ് അവളുടെ പേര്. ശരിക്കും ഈ വീഡിയോ അതൊരു വീഡിയോ ഗെയിമിൻ്റെ പ്രോമോയാണ്. ഡെട്രോയിറ്റ് ബിക്കം ഹ്യൂമൻ എന്ന് പറഞ്ഞൊരു അഡ്വഞ്ചറസ് വീഡിയോ ഗെയിമിൻ്റെ പ്രോമോയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒറിജിനലല്ല. പക്ഷേ ആ ഇൻ്റർവ്യൂ ചില പ്രസക്തമായ ചോദ്യങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ഈ ക്ലോയിയോട്, ഹ്യൂമൻ റോബോട്ടിനോട് പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്, ഒരു സെക്കൻഡിൽ ബില്യൻ ഓപ്പറേഷൻസ് നടത്താൻ നിങ്ങളുടെ ബ്രെയിന് കഴിയും. അങ്ങനെ നോക്കുമ്പോൾ ലോകത്തിൽ ആദ്യമായിട്ടാണ് മനുഷ്യന് അവനേക്കാൾ ബുദ്ധിയുള്ള ഒരു മെഷീൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇപ്പോൾ ക്ലോയി പറയുന്നു, താങ്ക്സ് ടു ഹ്യൂമൻ ബീയിങ്, അവരില്ലായിരുന്നെങ്കിൽ ഞാനില്ലല്ലോ. പിന്നെ അവർക്കുള്ളൊരു കാര്യം എനിക്കൊരിക്കലും ഉണ്ടാവില്ല, അതെന്താ? സോൾ, ആത്മാവില്ല. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പറയുന്നു, ഈ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? സയൻസ് എത്ര വളർന്നാലും ഈശോയുടെ ഈ ചോദ്യം ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആവുന്നില്ല. ലോകം മുഴുവൻ നേടിയാലും ആത്മാവില്ലെങ്കിൽ പിന്നെ എന്താ പ്രയോജനം?